മറ്റു വാർത്തകളിലേക്ക്. അയൽവാസിയായ വീട്ടമ്മ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ ബാലൻ പൊള്ളലേറ്റ് അവശനിലയിൽ. കൊല്ലം ചവറ കളരിപ്പൻമന സ്വദേശിയായ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിൻ എന്ന അമ്പാടിയാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. പരാതി നൽകി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ബാലന്റെ മൊഴിയെടുക്കാൻ പോലും ചവറ പോലീസ് എത്തിയില്ല. കളരിപ്പൻമന രാജ്ഭവനിൽ രജിത് ജയ ദമ്പതിമാരുടെ മകൻ അശ്വിനാണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് സംഭവം. കളിക്കാൻ പോയ നേരത്ത് അയൽവാസിയായ ശ്രീജ എന്ന വീട്ടമ്മ തൻ്റെ മേൽ മണ്ണെണ്ണയൊഴിച്ചിട്ട് തീപ്പെട്ടി ഉരച്ചിടുകയായിരുന്നെന്ന് അശ്വിൻ പറയുന്നു. അരയ്ക്ക് താഴെ ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങളിൽ പൊള്ളലേറ്റു. വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. നേരത്തെയും തന്നെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അശ്വിൻ പറയുന്നു. ഞാനപ്പോ അങ്ങോട്ട് പോയി കേൾക്കാനിരുന്നപ്പോഴാണെങ്കിൽ ഈ ചേച്ചി നെരുപ്പോട് പുകച്ചിട്ട് മണ്ണെണ്ണ എൻ്റെ ദേഹത്ത് ഒഴിച്ചിട്ട് തീപ്പെട്ടി കത്തിച്ചിട്ട് ഇട്ട് വന്ന് അപ്പോഴത്തേക്ക് കത്തി അങ്ങ് കയറി മുറിവപ്പോഴും ചൊറിയോ അങ്ങ് കാല് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ നിലവിളി കേട്ടപ്പോൾ എൻ്റെ മുഖം തലപൊഴിയെ തീയും കത്തിക്കൊണ്ട് ഓടുന്ന രംഗം വന്നിട്ട് അന്നേരം ഇവള് സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലായിരുന്ന ബാലൻ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ 20 ദിവസത്തിലേറെ ചികിത്സയിലായിരുന്നു. മകനെ പൊള്ളലേൽപ്പിച്ച അയൽവാസി ശ്രീജക്കെതിരെ ചവറ പോലീസിൽ അശ്വിന്റെ മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും മൊഴിയെടുക്കാൻ പോലും പോലീസ് വന്നില്ല. ഇവരുടെ സ്വാധീനത്തിന് വഴങ്ങി പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.